നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ വിഷയമാണ് നാം സംസാരിക്കുന്നത്. ഈ ലോകത്ത് നിരവധി മനുഷ്യർ അവരുടെ സ്വന്തം കഴിവുകൾ തിരിച്ചറിയാതെ ജീവിക്കുന്നുണ്ട്. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷോപലക്ഷം അത്തരത്തിലുള്ള മനുഷ്യരാണ് ഒരുപക്ഷെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. തങ്ങൾക്ക് സ്വന്തമായുള്ള അവരവരുടെ ആ കഴിവുകളെക്കുറിച്ച് ഒട്ടും അറിവില്ലാതെ ഈ ഭൂമിയിൽ ജീവിച്ച് എങ്ങനെയൊക്കെയോ ഈ ഭൂമിയിൽ നിന്നും കാലയവനിക്കുള്ളിൽ മറഞ്ഞു പോകുന്നവരാണ് അവരിൽ ഭൂരിപക്ഷം ആളുകളും. വളരെ ദയനീയമായൊരു കാഴ്ചയാണത്. എല്ലാ രംഗത്തുമുണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ. ബിസിനസ് രംഗത്താവട്ടെ, സാമൂഹ്യ രംഗത്താവട്ടെ, സാംസ്കാരികവും മറ്റ് ഏത് രംഗത്തും നിങ്ങൾ നോക്കിയാൽ കലാകാരന്മാരുടെ ഇടയിലാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുക. അവരെങ്ങനെയാണെന്ന് വെച്ചാൽ, കലാകാരന്മാരായിട്ടുള്ള ആളുകൾ ഒരുപക്ഷെ അവർക്ക് ചിലർ താനൊരു വലിയ കലാകാരനാണെന്ന് മേനി പറഞ്ഞ് നടക്കുകയും അത് സ്വയം അതിൽ അഭിനമിക്കുകയും പക്ഷേ തൻ്റെ കലാസൃഷ്ടികൾക്ക് വേണ്ടി ഒട്ടും തന്നെ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. പാട്ട് പാടാൻ അറിയുന്നവർ പാടാതിരിക്കുക, ചിത്രം വരയ്ക്കാൻ അറിയുന്ന ആളുകൾ ചിത്രം വരയ്ക്കാതിരിക്കുക, ശില്പികൾ ശില്പങ്ങൾ ഉണ്ടാക്കാതിരിക്കുക, സംഗീത രചനകൾ നടത്താൻ അറിയാവുന്ന ആളുകൾ അത് ചെയ്യാതിരിക്കുക, എഴുത്തുകാരായിട്ടുള്ള ആളുകൾ എഴുതാതിരിക്കുക. ഇപ്പൊ എന്നെക്കുറിച്ച് പൊതുവെ എൻ്റെ സുഹൃത്തുക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്, കുറേ വർഷങ്ങളായി, ഏതാനും വർഷങ്ങളായി ഞാൻ തിരക്കഥ രംഗത്ത് സജീവമല്ല. കുഴപ്പമില്ലാതെ തിരക്കഥ എഴുതുന്ന ഒരാളെന്ന നിലയ്ക്ക്, 30 വർഷത്തിലേറെ കാലമായി മലയാളത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക്, നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് തിരക്കഥ എഴുതിയ ഒരാളെന്ന നിലയ്ക്ക് എന്തുകൊണ്ടാണ് ഈ മൗനം എന്ന് ചോദിക്കുന്നവരുണ്ട്. ഞാനും എന്നെ തന്നെ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ എൻ്റെ ഉള്ളിലും ഇത്തരത്തിലുള്ള ഒരു അപകടം പിടിച്ച, ഒരു ഉൾവലിഞ്ഞ ഒരു ക്യാരക്ടർ ഉണ്ട് എന്ന് കാണാം. പൊതുവെ അത് ഒരു കലാകാരൻ്റെ കൂടപ്പുറപ്പാണ് എന്ന് പലപ്പോഴും തോന്നാറുമുണ്ട്. ഇത്തരത്തിൽ സ്വയം കഴിവുകൾ മനസ്സിലാക്കാതെ പോയ ചില മനുഷ്യരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം ഓർമ്മയിൽ വരുന്ന പേര്, വിശ്രുതനായ ഒരാളുടെ പേരാണ് ജീസസ് സിക്സ്റ്റോ ഡയസ് ഡോഡ്രിഗസ് എന്ന പേര്. ജീസസ് സിക്സ്റ്റോ ഡയസ് ഡോഡ്രിഗസ് അഥവാ സിക്സ്റ്റോ ഡോഡ്രിഗസ് എന്നും ജീസസ് ഡോഡ്രിഗസ് എന്നും സിക്സ് പ്രിൻസ് എന്നൊക്കെ അദ്ദേഹത്തിന് വിളിപ്പേരുകളുണ്ട്. ആരാണ് ഈ ഡോഡ്രിഗസ്, സിക്സ്റ്റോ ഡോഡ്രിഗസ്? ആ കഥ വളരെ വിചിത്രവും വളരെ രസകരവുമാണ്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ, ഒരാളുടെ കഴിവുകൾ സ്വയം തിരിച്ചറിയാതെ പോയ ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഉദാത്തവും ഉദാഹരിക്കാവുന്നതുമായ, നമുക്ക് പാഠമായി മുന്നിൽ വരേണ്ട ഒരു കഥയാണ് ഈ സിക്സ്റ്റോ ഡോഡ്രിഗസിൻ്റെ. സിക്സ്റ്റോ ഡോഡ്രിഗസിൻ്റെ ജനനം, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ മെക്സിക്കോയിൽ നിന്നും ഡെട്രോയിറ്റിലേക്ക് കുടിയേറിയ ഒരു ഫാമിലിയായിരുന്നു. ഡെട്രോയിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഈ മിഷിഗൺ സ്റ്റേറ്റിലാണ് ഡെട്രോയിറ്റ് ഉള്ളത്. അത് ഡെട്രോയിറ്റ് നദിയുടെ കരയിലാണ്. ഒരു സൈഡിൽ കാനഡയും ഒരു സൈഡിൽ ഒരു പാലവുമുണ്ട്. ആ പാലത്തിൻ്റെ അക്കരയാണ്, ഒരു കരയിലാണ് ഡെട്രോയിറ്റ് നഗരമുള്ളത്. അവിടെ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പുകളുടെയും കാറുകളുടെയും ഒരു വലിയ പേരുകേട്ട കേന്ദ്രമാണ്. മലയാളത്തിൽ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ ഡെട്രോയിറ്റ് വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ആ ഒരു പശ്ചാത്തലത്തിൽ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു നഗരത്തിലാണ് ഈ സിക്സ്റ്റോ ഡോഡ്രിഗസ് ജനിക്കുന്നത്. സിക്സ്റ്റോ എന്ന് പറഞ്ഞാൽ ഈ മെക്സിക്കൻ കുടിയേറ്റ വനിതകളുടെ ആറാമത്തെ മകനായിട്ടാണ്, അതാണ് സിക്സ്റ്റോ എന്ന പേര് വന്നത്. ആറാമത്തെ മകനായിട്ടാണ് ഡോഡ്രിഗസ് ജനിക്കുന്നത്. ജന്മത്തോടു കൂടി തന്നെ അദ്ദേഹത്തിന് ഈ സംഗീതത്തിലുള്ള ഒരു കഴിവുണ്ടായിരുന്നു. ഡോഡ്രിഗസിന് അദ്ദേഹം നന്നായിട്ട് സംഗീത രചനകൾ പതുക്കെ പതുക്കെ പ്രാദേശിക ഗ്രൂപ്പുകളുടെയൊക്കെ ട്രൂപ്പുകളുടെയൊക്കെ കൂടെ കൂടിയിട്ട് നന്നായി ഗിറ്റാർ വായിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഗിറ്റാറിലുള്ള ആ ഒരു 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 പ്രാവീണ്യം വളരെ പ്രശസ്തമായിട്ടുള്ള, വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഈ പ്രാദേശിക സംഘങ്ങളിലൊക്കെ പ്രശസ്തി നേടിക്കൊടുക്കുകയും, പിന്നീട് അതുകൊണ്ടൊന്നും ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വിവാഹം കഴിച്ചു. അതിനുശേഷം അദ്ദേഹം ജീവിതമാർഗം തേടി അദ്ദേഹം ദക്ഷിണ ആഫ്രിക്കയിലേക്ക് പോയി. ദക്ഷിണാഫ്രിക്കയിൽ കേപ്പ് ടൗൺ കേന്ദ്രമാക്കിയിട്ട് അദ്ദേഹം അവിടെ ക്ലബ്ബുകളിലൊക്കെ പാട്ടുകളൊക്കെ പാടി സ്വന്തം സംഗീത രചനകൾ, സ്വന്തം സംഗീത രചന എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സംഗീത രചനകളൊക്കെയാണ് അദ്ദേഹം നടത്തിയിരുന്നത്. അങ്ങനെ ഈ സംഗീത രചനകളുമായിട്ട് അദ്ദേഹം ഈ കേപ്പ് ടൗണിലെ ഈ പാട്ടുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ, കേപ്പ് ടൗണിലെ ഈ ബാറുകളിലെ ക്ലബ്ബുകളിലൊക്കെ പാട്ടുകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹം പതുക്കെ 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 അറിയപ്പെട്ടു തുടങ്ങുകയും അദ്ദേഹത്തിന് അത് വലിയ സ്വാധീനം അവിടെ ഉണ്ടാവുകയും ചെയ്തു. ഒരുപാട് അകലെയാണ്, US നിന്നും ഒരുപാട് അകലെയാണ് അദ്ദേഹം അപ്പോഴുള്ളത്.
ആ സ്വന്തം നാട്ടിൽ പോലും ഒരിക്കലും അറിയാത്തൊരു കലാകാരൻ ആഫ്രിക്കയുടെ മണ്ണിൽ അത്യാവശ്യം പേരൊക്കെ എടുത്ത് വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ദിവസം ഹരേ രാമ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽപ്പെട്ട ഒരുപറ്റം ഉന്മാദികളായിട്ടുള്ള ഫാനുകൾ, ഫാൻസ്, അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ ആകൃഷ്ടരായിട്ടുള്ള ഫാൻസ്, അവരാരൊക്കെയാണെന്ന് അറിയില്ല, ഈ അവിടുത്തെ ഈ പിന്നെ ബ്ലാക്കുകളായിട്ടുള്ള കുറച്ച് അക്രമികളൊക്കെ ആയിട്ടുള്ള ആളുകളുണ്ട്, ലഹരിക്കൊക്കെ അടിമകളായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതിലൊരാൾ ഉന്മാദം, ഈ പാട്ട് കേട്ടിട്ട് ഉന്മാദ അവസ്ഥ കൊടുമ്പിരി കൊണ്ട് അതിൻ്റെ ഉന്മാദ ഉച്ചസ്ഥായിയിൽ ഇദ്ദേഹത്തെ പോയിന്റ് ബ്ലാങ്കിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് കൊന്നുകളഞ്ഞു. അവിടെ വെച്ചിട്ട് സിക്സ്റ്റോ ഡോഡ്രിഗസ് എന്ന ജീസസ് സിക്സ്റ്റോ ഡോഡ്രിഗസ് കൊല്ലപ്പെടുകയാണ് അന്ത്യമായി. ഒരു വലിയ കലാകാരൻ, ആ സമയത്ത് അദ്ദേഹത്തിൻ്റെതായ ചെറിയ 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 സംഗീത രചനകൾ വളരെ പോപ്പുലറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഷുഗർമാൻ എന്ന ഒരു പാട്ട് അദ്ദേഹം കമ്പോസ് ചെയ്ത, അദ്ദേഹം ഗിറ്റാർ വായിച്ച് അദ്ദേഹം കമ്പോസ് ചെയ്ത ഷുഗർമാൻ എന്ന പാട്ട് ആ കാലത്ത് പതിയെ 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 ആഫ്രിക്കയിൽ, ദക്ഷിണാഫ്രിക്കയിൽ പതിയെ ഒരു തരംഗമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് സിസ്റ്റർ ഡോഡ്രിഗസിൻ്റെ ഈ കൊലപാതകം നടക്കുന്നത്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം 1900s അവസാനം, 2000s തൊട്ട് മുമ്പ്, 98 കാലഘട്ടത്തിലാണ്, അതെ 98 കാലഘട്ടത്തിൽ അമേരിക്കയിലെ അദ്ദേഹത്തിന് ഈ പ്രശസ്തിയൊക്കെ പിന്നീട് അത് ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട, പ്രത്യേകിച്ച് US കൂടുതലായിട്ട് ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ആൽബങ്ങളിലൊന്നായി, പാട്ടുകളിലൊന്നായി ഷുഗർമാൻ മാറി. ഈ ഷുഗർമാൻ എന്ന പാട്ട് ഒരുപക്ഷെ ദക്ഷിണാഫ്രിക്കയിലെ നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിൽ നടന്ന വിമോചന സമരത്തിൽ വിമോചന പോരാളികൾക്ക്, മുന്നണി പോരാളികൾക്ക് അവർക്കൊരു ഉണർത്തുപാട്ടായി മാറി എന്ന് പറയുമ്പോൾ ഒരു കലാകാരൻ്റെ സ്വാധീനം അറിയാമല്ലോ. ഇതൊന്നും അറിയാതെ ആ മനുഷ്യൻ, പാവ മനുഷ്യൻ കൊല്ലപ്പെടുകയായിരുന്നു, മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. അപ്പം ഇദ്ദേഹത്തിന് ഈ പോപ്പുലാരിറ്റി, മില്യൺ കണക്കിന് കോപ്പികൾ ഒരുപക്ഷെ വിറ്റഴിഞ്ഞ ദക്ഷിണാഫ്രിക്കയിലും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലും ഒക്കെ, ന്യൂസിലൻഡ്, അങ്ങനെയുള്ള ചില രാജ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ ആൽബം എന്ന നിലയ്ക്ക് ഒരു അമേരിക്കൻ ഡോക്യുമെൻ്ററി സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ പേര് മാലിക് ബെഞ്ചലോൾ എന്നാണ്. മാലിക്കിൻ്റെ നേതൃത്വത്തിൽ ഈ ഷുഗർമാൻ എന്ന ഈ കലാസൃഷ്ടിയുടെ ഉടമസ്ഥനായിട്ടുള്ള സിസ്റ്റർ ഡോഡ്രിഗസിനെ തേടി അദ്ദേഹം ഒരു ഡോക്യുമെൻ്ററിക്ക് തുനിയുകയാണ്, ഒരു ഡോക്യുമെൻ്ററി നിർമ്മിക്കാൻ തുനിയുകയാണ്. ആ ഡോക്യുമെൻ്ററിയുടെ പേര് സെർച്ചിങ് ഫോർ ഷുഗർമാൻ എന്നാണ്. ഷുഗർമാന് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ, ഈ അന്വേഷണങ്ങൾ ഡോഡ്രിഗസിനോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ആളുകൾ, ഇവർ കേപ് ടൗണിലൊക്കെ പോയി അവിടെ ആളുകളെ കണ്ടു. അദ്ദേഹത്തോടൊപ്പം പണ്ട് പ്രവർത്തിച്ചിരുന്ന ചില കലാകാരന്മാർ ഇപ്പം ആരും ജീവിച്ചിരിപ്പില്ല. അങ്ങനെ ഓരോരുത്തരെയും കണ്ട് ആ സംഗീതരചനയെക്കുറിച്ചുള്ള സ്വാധീനം, മറ്റു ഘടകങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഒരു ഡോക്യുമെൻ്ററി എന്ന നിലയ്ക്ക് അവരിങ്ങനെ ഷൂട്ട് ചെയ്ത് പോകുമ്പോൾ അവർ ഒരു ദിവസം അറിയുന്നു, ഇതോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ഡ്രം വായിച്ചിരുന്ന ഒരാൾ ദക്ഷിണാഫ്രിക്കയുടെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ ഇപ്പോഴും വളരെ പ്രായമായി, അദ്ദേഹം ഏകദേശം 80s 90s ഇടയ്ക്ക് പ്രായമുണ്ട്, അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്ന ഒരു അറിയിപ്പ് ഇവർക്ക് കിട്ടും. അപ്പോൾ ഡോഡ്രിഗസിനെ നേരിട്ട് കണ്ടിട്ടുള്ള, ഡോഡ്രിഗസുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഈ ഡ്രമ്മർ. അപ്പോൾ അതൊരു വലിയ ആഹ്ലാദമായിരുന്നു ഇവരെ സംബന്ധിച്ച്. ഇവരെ ഉടനെ അങ്ങോട്ട് പറക്കും, ഈ ഗ്രാമത്തിൽ അവരെത്തി അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തോട് സംസാരിച്ച് ഡോഡ്രിഗസിനെ കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തോട് ഒപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളെക്കുറിച്ച് സംസാരിച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ മാലിക് അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു, അപ്പോൾ ഈ ഡോഡ്രിഗസ് വെടിയേറ്റ് കൊല്ലപ്പെടുന്ന ആ സമയത്ത് എങ്ങനെയായിരുന്നു ഒരു സിറ്റുവേഷൻ, എന്തായിരുന്നു സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് ചോദിച്ചു, എന്ത്, ഡോഡ്രിഗസ് വെടിയേറ്റ് കൊല്ലപ്പെട്ടെന്നോ, ഇതാരാ നിങ്ങളോട് ഈ പറഞ്ഞത്? അയ്യയ്യേ, അത് ഒരു ഏതോ ഒരു ഒരു തലതിരിഞ്ഞ ഏതോ ഒരുത്തൻ അദ്ദേഹത്തിന് നേരെ ഒരു വധശ്രമത്തിന് ശ്രമം നടത്തി, ആരാധന മൂത്തിട്ട് അദ്ദേഹത്തിന് നേരെ വെടിയുതിർത്തു, ഒരു കുബേരനായിട്ടുള്ള ഒരു ലഹരിക്കടിമയ ഒരാൾ. പക്ഷെ അദ്ദേഹത്തിന് വെടിയേറ്റത്ത് ചെറിയ പരിക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് അവിടെ ചെറിയ ചെറിയ ഈ സംഘർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചില ഗ്രൂപ്പുകൾ തമ്മിലുള്ള വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ആ വഴക്കിനെ തുടർന്ന് ഇദ്ദേഹത്തിന് നേരെ ചില ത്രെട്ടുകൾ ഉണ്ടായിരുന്നു. ഈ സിറ്റുവേഷനിൽ അദ്ദേഹത്തിന് അവിടെ നിന്നാൽ അത് അപകടമാണെന്നും അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിലെത്തിച്ച്, ആരും അറിയാതെ ഹോസ്പിറ്റലിലെത്തിച്ച് അദ്ദേഹം രക്ഷപ്പെടുകയും, ചെറിയ മുറിവായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്, അവിടെ നിന്നാൽ അത് അപകടമാണെന്നും തുടർന്ന് ജീവിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും അന്ന് അത്രയധികം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. കുടുംബത്തിലേക്ക്, അമേരിക്കയിലേക്ക് അയച്ചു കൊടുക്കാനൊന്നും അധികം പണമൊന്നും അദ്ദേഹത്തിന് സമ്പാദിക്കാൻ അന്ന് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ സുഹൃത്തുക്കളുടെയൊക്കെ അഡ്വൈസ് മുഖേന അദ്ദേഹം അവിടെ നിന്ന് ഡെട്രോയിറ്റിലേക്ക് മടങ്ങി പോവുകയായിരുന്നു എന്ന് ഈ സുഹൃത്ത് ഡ്രമ്മർ പറയുമ്പോൾ
ഈ മാലിക്കിന്റെ നേതൃത്വത്തിലുള്ള ഈ ഡോക്യുമെന്ററി സംഘാംഗങ്ങൾ അത്ഭുത പരതന്ത്രരായി. അവർ ഷോക്ക്ഡായി. അപ്പോഴാണ് അവർ അറിയുന്നത് സിസ്റ്റർ ഡോഡ്രിഗസ് വെടിയേറ്റ് മരിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ സിസ്റ്റർ ഡോഡ്രിഗസ് ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് എവിടെയായിരിക്കും? കണക്കുകൂട്ടി നോക്കിയാൽ ഒരുപക്ഷെ 80-ാമത്തെയോ 85-ാമത്തെയോ അല്ലെങ്കിൽ 78-ാമത്തെയോ ഒക്കെ വയസ്സായിരിക്കും അവർക്ക് അദ്ദേഹത്തിനുണ്ടാവുക. 75-ന് ശേഷമുള്ള ഒരാളാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ടോ? അതൊരു വലിയ ചോദ്യചിഹ്നമായിരുന്നു. എന്തായാലും ആ സംഘം ഈ പുതിയ അറിവുമായിട്ട് ലോസ് ആഞ്ചലസിലേക്ക് പറക്കുകയും ആ മാധ്യമങ്ങൾ മുഖേന അവർ ഡെട്രോയിറ്റ് എന്ന ആ നഗരം മിഷിഗൻ സ്റ്റേറ്റ് മുഴുവൻ അറിയിപ്പ് നൽകുകയും പത്രങ്ങളിലൂടെ വാർത്തകൾ നൽകുകയും ഡോഡ്രിഗസിനെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്ന ആളുകൾ അറിയിക്കണം എന്ന് റിവാർഡും അവർ പ്രഖ്യാപിച്ചു. അപ്പം ഇത്രയും പ്രശസ്തനായിട്ടുള്ള ഒരു ആളാണ് ഇന്നത്തെ കാലം കുറച്ചുകൂടെ ഇത്രയും ഇന്ന് സോഷ്യൽ മീഡിയയൊക്കെ ശക്തമായിരിക്കും, നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അന്ന് അത്ര പറ്റുകയില്ല, 2000 മുമ്പുള്ള കാലഘട്ടത്തിലാണ്. എന്തായാലും ആ അറിയിപ്പ് വന്നതിൻ്റെ 4-ാം ദിനം ലോസ് ആഞ്ചലസിലെ തൻ്റെ വീട്ടിലെ ബെഡ്റൂമിൽ രാത്രി ഉറങ്ങുന്ന ഈ പറയുന്ന നമ്മുടെ മാലിക് ബെഞ്ചോൾ അദ്ദേഹത്തിൻ്റെ ഫോൺ നിർത്താതെ റിങ് ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ആ ഫോൺ എടുത്തത്. ഹലോ വിളിക്കുമ്പോൾ അപ്പുറത്ത് ഒരു മറുപടി കേട്ട് ആ സ്ത്രീ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, ഇറ്റ്സ് ഹിം, സിസ്റ്റർ ഡോഡ്രിഗസ്. ആവേശപൂർവമാണ് ഈ നമ്മുടെ മാലിക് ബെഞ്ചോൾ ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്. പറക്കുകയായിരുന്നു ഡെട്രോയിറ്റിലേക്ക് ആ സംഘം. ഗ്രാമങ്ങളിൽ, ഉൾനാടൻ ഗ്രാമങ്ങളിലൊന്ന് പൊടിപടലങ്ങൾ പടർത്തിക്കൊണ്ട് അവരുടെ ആ അന്വേഷണ സംഘം ക്യാമറകളും മറ്റു സംഘങ്ങളുമായിട്ട് അവരിങ്ങനെ അവിടെ എത്തുമ്പോൾ തകരപ്പാട്ടകൾ കൊണ്ട് നിർമ്മിച്ച ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു സൈറ്റിനോട് ചേർന്ന് തകരപ്പാട്ടകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ഒട്ടും സംവിധാനവും സൗകര്യവുമില്ലാത്ത ഒരു കൊച്ചു വീട്ടിൽ അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്കിടയിൽ, ഓടിക്കളിക്കുന്ന കുട്ടികൾക്കിടയിൽ, പ്രായമുള്ള സ്ത്രീകൾക്കൊക്കെ ഇടയിൽ ഒരു വീടിൻ്റെ മുന്നിൽ ഒരു ഗിറ്റാർ തൂങ്ങിക്കിടക്കുകയാണ്. ഒരു ഈശ്വര സാന്നിധ്യം പോലെ, സിസ്റ്റർ ഡോഡ്രിഗസിൻ്റെ ഒരു സാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ട് കിടക്കുന്നത് പോലെ. അത് ഡോഡ്രിഗസ് അപ്പോഴും ഉണ്ടോ, ആരെങ്കിലും പറ്റിച്ചതാണോ എന്നൊന്നും അറിയില്ല. അവിടെ ചോദിച്ചപ്പോൾ ആ കുട്ടികൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് താഴെയുള്ള ചെറിയ ഒരു പാടത്തിലേക്ക്. ആ പാടത്ത് തൊപ്പിയെല്ലാം വെച്ച് വളരെ പ്രായമുള്ള ഒരു കോട്ടൊക്കെ ഇട്ട് എന്തോ ഞാറ് നടുന്നത് പോലെ കളപറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വയസ്സൻ, ഒരു വൃദ്ധനായ മനുഷ്യൻ. അവർ പിന്നിലെത്തി ഡോഡ്രിഗസ് എന്ന് വിളിക്കുമ്പോൾ അദ്ദേഹം സാവധാനം ഉയർന്നു വന്ന് ഈ ചെറുപ്പക്കാരെ നോക്കി. അവർക്ക് മനസ്സിലായി, ഇറ്റ്സ് ഹിം, അതാണ് ഡോഡ്രിഗസ് ആണത്. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്ന അവർ ആ ഗിറ്റാർ എടുത്ത് അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ വിശ്രുതമായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആ പാട്ട്, സർ ഷുഗർമാൻ എന്ന പാട്ട് വായിക്കുമ്പോൾ അവർ അത്ഭുത പരതന്ത്രരായി. ഡോഡ്രിഗസ് ജീവിച്ചിരിക്കുകയാണ്, ആ മഹാനായ കലാകാരൻ ജീവിച്ചിരിക്കുകയാണ്. അവർ അദ്ദേഹത്തോട് പറഞ്ഞു, കോപ്പിറൈറ്റ് ആക്ട് പ്രകാരം മില്യൺ കണക്കിന് അമേരിക്കൻ ഡോളറാണ് ലോകമെമ്പാടുമുള്ള കോപ്പിറൈറ്റ് ആക്ട് പ്രകാരം താങ്കളുടെ അക്കൗണ്ടിൽ താങ്കൾക്ക് ലഭിക്കാനായി കാത്തുകിടക്കുന്നത്, അതിന് അവന് അവകാശങ്ങളില്ലാതായി കിടക്കുന്നത്. ഇത്രയും കാലമായിട്ട് ഇതൊന്നും അറിയാതെ ഒരു നിരക്ഷര കുക്ഷിയായിട്ട്, അത് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല ഡോഡ്രിഗസിന്. അദ്ദേഹം അന്ന് ഡെട്രോയിറ്റിലേക്ക് മടങ്ങിയതിന് ശേഷം അദ്ദേഹം തൻ്റെ മാളത്തിൽ ഒളിക്കുകയായിരുന്നു. അവിടെ പണികളൊക്കെ ചെയ്ത് ചെറിയ ചെറിയ സംഘങ്ങളോടൊപ്പം ചിലപ്പോൾ ചെറിയ സംഗീത പരിപാടികളൊക്കെ നടത്തി അങ്ങനെ ഒതുങ്ങിക്കൂടിയിരുന്ന ആ മനുഷ്യൻ ഇതൊന്നും അറിയാതെ കഴിഞ്ഞുകൂടുകയായിരുന്നു. ഒന്നാലോചിച്ച് നോക്കൂ, ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഈ കൽക്കട്ടയുടെ മണ്ണിൽ നിന്ന് ഞാൻ ഒരിക്കൽ വായിക്കുകയുണ്ടായി. കൽക്കട്ടയുടെ മണ്ണിൽ എൻ്റെ തന്നെ ഒരു സുഹൃത്തായിട്ടുള്ള എൻ ഗോപാലകൃഷ്ണൻ സാർ, അദ്ദേഹം വലിയൊരു എഴുത്തുകാരനാണ്, അദ്ദേഹം മരിച്ചുപോയി. എൻ ഗോപാലകൃഷ്ണൻ്റെ വാഴ്വ് എന്ന പെരുവഴി എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഒരു അനുഭവം കുറിക്കുന്നുണ്ട്. അദ്ദേഹം കൽക്കട്ട ഷിപ്പിംഗ് കോർപ്പറേഷൻ്റെ ചെയർമാൻ ആയിരിക്കുന്ന സമയത്ത് അവിടെ ഒരു വീട്ടിൽ, ഒരു പഴയ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ട്. ആ അപ്പൂപ്പനും അമ്മൂമ്മയും കാണെ അദ്ദേഹം ചോദിക്കുന്നത്, ആരാണ് ഇവിടെ കരികൊണ്ടൊക്കെ ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നത്? വീട് മുഴുവൻ, ഭിത്തി മുഴുവൻ കരികൊണ്ട് ഇങ്ങനെ ഈ സിമ്പിളൊക്കെ, മ്യൂസിക്കിൻ്റെ സിമ്പിളൊക്കെ ഇങ്ങനെ കോറിയിട്ടിരിക്കുകയാണ്. അത് കുന്തൻ, അവനെ കൊണ്ട് ഒരു രക്ഷയില്ല, അവനെ ഞങ്ങൾ ഓടിച്ചു. അവൻ ഇപ്പം എവിടെയാണ്? അവൻ ബോംബെയിലെങ്ങാണ്ടാണ്, അവൻ തിരിച്ചു വന്നിട്ടേ ഇല്ല, അവൻ ഇങ്ങോട്ട് വരികയേ വേണ്ട. പിന്നീടാണ് എൻ ഗോപാലകൃഷ്ണൻ അറിയുന്നത്, ഈ കുന്തൻ എന്ന് പറഞ്ഞ ഈ കരികൊണ്ട് വരച്ചിരുന്ന ഈ പയ്യൻ, ഇവരുടെ ഈ കോമാളിയായ വികൃതി പയ്യൻ ആരാണെന്ന് അറിയുമോ? കുന്തൻ സൈഗാൾ ലോകം മുഴുവൻ പാട്ടുപാടി സോജ രാജകുമാരി സോജ, ആ പാട്ടുപാടി അനശ്വര ഗായകൻ. അദ്ദേഹം ഈ അനശ്വര ഗായകനായത് ആയി മാറിയത് ഈ പാവം അപ്പൂപ്പനും അമ്മൂമ്മയും അറിഞ്ഞിട്ടില്ല. അവരുടെ മുന്നിൽ ഇപ്പോഴും ഈ കുന്തൻ സൈഗാള് ഈ ഒരു വികൃതി പയ്യൻ മാത്രമാണ് എന്ന് പറഞ്ഞതുപോലെ
ഇത്രയും വലിയൊരാളായിട്ടും ഇത്രയും വലിയ മില്യൺ കണക്കിന് സമ്പത്തിന് താൻ ഉടമയാണ് എന്നറിയാതെ ഈ മനുഷ്യൻ സിസ്റ്റർ ഡോഡ്രിഗസ് അവിടെ ഈ കൺസ്ട്രക്ഷൻ സൈറ്റിൽ കഴിഞ്ഞുകൂടുമ്പോൾ ഈ സംഘം പറഞ്ഞു, അങ്ങക്ക് ഇത്രയും സമ്പാദ്യമുണ്ട്, അങ്ങ് ഇത്രയും പ്രഗത്ഭനാണ്, ഞങ്ങളോടൊപ്പം അങ്ങ് വരണം. ആ ഡോക്യുമെന്ററിയുടെ ബാക്കി ഷൂട്ട് ആ പ്രദേശങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് അദ്ദേഹത്തെ കൊണ്ട് മടങ്ങുമ്പോൾ ഡെട്രോയിറ്റിൽ ഈ സംഘം ഒരു വലിയ ഡെട്രോയിറ്റിലെ വലിയൊരു സ്റ്റേഡിയത്തിൽ ഇവർക്ക് വേണ്ടി ഇദ്ദേഹം പങ്കെടുക്കുന്ന വലിയൊരു അപ്പോഴേക്കും അറിയിപ്പെല്ലാം പോയി. പത്രങ്ങളെല്ലാം, ടാബ്ലോയിഡ്സിലെല്ലാം, എന്റർടൈൻമെന്റ് ന്യൂസുകൾ വരുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ വാർത്തകൾ നിറഞ്ഞു. അവിടെ അദ്ദേഹത്തെ കാത്ത് ലക്ഷക്കണക്കിന് ആരാധകരാണ് അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിന് വേണ്ടി കാത്തിരിക്കുന്നത്. പ്രോഗ്രാമെല്ലാം അറേഞ്ച് ചെയ്യുകയാണ്. അദ്ദേഹം ഡെട്രോയിറ്റിൽ വന്ന് ഇറങ്ങുമ്പോൾ ഇദ്ദേഹം അവിടെ വന്നിട്ട് തിരിച്ച് ഈ സ്റ്റേഡിയത്തിലേക്ക് അദ്ദേഹം കടന്നു ചെല്ലുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ അദ്ദേഹത്തിനെ കാണാനായി അവിടെ കാത്തിരിക്കുകയാണ്. ആ നഗരം മുഴുവൻ അലങ്കരിച്ചിരിക്കുകയാണ്, കമാനങ്ങൾ മുഴുവൻ ഫ്ലക്സുകൾ കൊണ്ടും ഒക്കെ അലങ്കരിച്ചിരിക്കുകയാണ്. ഈ സിസ്റ്റർ ഡോഡ്രിഗസിന്റെ മരിച്ചിട്ടില്ല എന്നറിയുന്ന സിസ്റ്റർ ഡോഡ്രിഗസിന്റെ രണ്ടാം വരവിനായി. ജീസസ് പേരിൽ തന്നെയുണ്ട്, ജീസസ് സിക്സ്റ്റോ ഡയസ് ഡോഡ്രിഗസ്. ജീസസ് ഉയർത്തെഴുന്നേറ്റ പോലെ ഒരു രണ്ടാം ജന്മം, ഒരു പുനർജന്മം ഉയർത്തെഴുന്നേറ്റ. അദ്ദേഹം ഒരു ഒരു ഉയർത്തെണീപ്പാണ് സിസ്റ്റർ ഡോഡ്രിഗസ്. സ്റ്റേജിലേക്ക് വരുമ്പോൾ പോലും സിസ്റ്റർ ഡോഡ്രിഗസ് ആണ് ഇതെന്ന് ഉറപ്പില്ല. അങ്ങനെ തൻ്റെ മകളുടെ കൈയും പിടിച്ച് തൊപ്പി വെച്ച് ലൈറ്റ്സുകളുടെ ആർക്ക് ലൈറ്റുകളുടെ ആരവ പശ്ചാത്തലത്തിൽ അദ്ദേഹം നീല വെളിച്ചത്തിൽ അദ്ദേഹം ഇങ്ങനെ വന്നിട്ട് മൈക്കിന് മുന്നിൽ വെച്ചിട്ട് വിശ്രുതമായ തൻ്റെ ആ സംഗീതത്തിൻ്റെ ആ ആ ശീലുകൾ, ഷുഗർമാൻ എന്ന ആ പാട്ടിൻ്റെ അദ്ദേഹം ആദ്യത്തെ വരികൾ, അത് ആദ്യത്തെ സ്ട്രിങ്ങിൽ അദ്ദേഹം വായിക്കുമ്പോൾ അത് ഡോഡ്രിഗസിന് മാത്രം കഴിയുന്ന ആ മാന്ത്രികത ഏറ്റ് അറിഞ്ഞ് ഏറ്റ് ആളുകളെല്ലാം സ്പോഡിയം ആ സ്റ്റേഡിയം പൊട്ടിത്തെറിച്ചു എന്നാണ് പറയുന്നത്. ആളുകളുടെ ആരവം കൊണ്ട് അദ്ദേഹം പാടി ഷുഗർമാൻ വളരെ വിശ്രുതമായ. നിങ്ങൾക്ക് ഷുഗർമാൻ എന്ന പാട്ട്, നിങ്ങൾക്ക് സെർച്ചിങ് ഫോർ ഷുഗർമാൻ എന്ന ഈ വീഡിയോ, ഈ ഡോക്യുമെന്ററി, ഈ ഡോക്യുമെന്ററി അത് പിന്നീട് 25-ാമത്തെ അതിനാ ധാരാളം അവാർഡുകൾ നേടി. അമേരിക്കൻ പ്രൊഡ്യൂസേഴ്സ് ഗിൽഡിന്റെ അവാർഡ് നേടി, എഡിറ്റേഴ്സ് ഗിൽഡിന്റെ, റൈറ്റേഴ്സ് ഗിൽഡിന്റെയും ഡയറക്ടേഴ്സ് ഗിൽഡിന്റെയും അവാർഡ് നേടിയ ശേഷം, ബാപ്റ്റ അവാർഡ് നേടിയ ശേഷം, ബ്രിട്ടീഷ് അക്കാഡമി അവാർഡിന് ശേഷം 85-ാമത് അക്കാഡമി അവാർഡ് വിന്നിംഗ് ഡോക്യുമെന്ററിയായി, ഓസ്കാർ അവാർഡ് നേടുന്ന ഡോക്യുമെന്ററിയായി സെർച്ചിങ് ഫോർ ഷുഗർമാൻ മാറുകയാണ്. അങ്ങനെയാണ് ലോകം മുഴുവൻ ഈ ഒരു ഈ ഈ മാലിക് മാലിക് ബെഞ്ചലോൾ എന്ന ഡയറക്ടറിലും ആ സംഘത്തിലൂടെ ഈ ഡോക്യുമെന്ററി ഈ മഹാനായ കലാകാരനെ വീണ്ടും ലോകം അറിയുന്നത്. അദ്ദേഹം പിന്നീട് തൻ്റെ സംഗീത രചനകളുമായി ധാരാളം സഞ്ചരിച്ചു. ഒരുപാട് രാജ്യങ്ങളിൽ അദ്ദേഹം പിന്നീട് ആക്റ്റീവായി ഒരുപാട് കാലം. അദ്ദേഹത്തിൻ്റെ ഈ കാലം എന്ന് വെച്ചാൽ 1998 മുതൽ 2023 വരെ, ഏതാണ്ട് 2020 വരെ അദ്ദേഹം ആക്റ്റീവായിരുന്നു. 2020 അദ്ദേഹം ഈ 81-ാമത്തെ വയസ്സിലാണ് ഓഗസ്റ്റ് 8-ാം തീയതി അദ്ദേഹം ഇഹലോക വാസം വെടിയുന്നത്. അദ്ദേഹം കാലയവനയ്ക്കുള്ളിൽ മറയുന്നത് 81-ാമത്തെ വയസ്സിലാണ്. അപ്പം അതിനിടയിൽ ഒന്ന് ചിന്തിക്കുക, നിങ്ങൾ സിസ്റ്റർ ഡോഡ്രിഗസിനെ പോലെ എത്ര 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 യേശുദാസിനെ പോലെ അതിമനോഹരമായി പാടുന്ന ഒരാൾ ഞങ്ങളുടെ തൊട്ട അയൽവാസിയുണ്ട്, ഞങ്ങളുടെ നാട്ടിലൊരാളുണ്ട്. വാസുദേവൻ നായരെ പോലെ അതിമനോഹരമായി കഥ എഴുതുന്ന, അല്ലെങ്കിൽ കഥ പറയുന്ന, മറ്റൊരു വരയ്ക്കുന്ന, അല്ലെങ്കിൽ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരാൾ ഞങ്ങളുടെ നാട്ടിലുണ്ട്. എന്തൊരു കഴിവാണ് അയാൾക്ക്, പക്ഷെ അയാളൊന്നിനും പങ്കെടുക്കാറില്ല, ഉഴപ്പി നടക്കുകയാണ് ജീവിതം. ഇങ്ങനെ മദ്യത്തിലോ അല്ലെങ്കിൽ മയക്കുമരുന്നിലോ മറ്റു ശീലങ്ങളിലോ ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിതം ഇങ്ങനെ ജീവിച്ച് തീർക്കുന്ന നിരവധി നിരവധി കലാകാരന്മാർ, ഞാൻ ചലച്ചിത്ര രംഗത്ത് തന്നെ ഒട്ടനവധി ആളുകളുണ്ട് ഇതൊന്നും ചെയ്യാതെ ജീവിച്ചിരിക്കുന്ന എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട്. അപ്പം സ്വയം അവനവൻ്റെ കഴിവ് തിരിച്ചറിയുക ഏറ്റവും പരമ പ്രധാനമാണ് എന്നിരിക്കെ, നാം ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ കഴിവുകൾ ഒരു കലാകാരനായിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ പുണ്യമാണ് എന്ന് ഞാൻ പറയും. അത് എല്ലാവർക്കും കഴിയുന്നതല്ല, പാടാൻ എല്ലാവർക്കും കഴിയില്ലല്ലോ. അപ്പം ഇത്തരത്തിൽ നമ്മുടെ കഴിവുകൾ, അത് നിങ്ങൾ കലാകാരന്മാർ മാത്രമല്ല ഏത് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളായാലും, നിങ്ങളൊരു കണക്ക് ശാസ്ത്രത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളായാലും, നിങ്ങളൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണെങ്കിലും, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവൃത്തി മേഖലകൾ, ഏതൊരു കർഷകൻ പോലും ആകട്ടെ, ഏത് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളായാലും, നിങ്ങളുടെ ആ കഴിവുകൾ സ്വയം തിരിച്ചറിഞ്ഞ് തിരിച്ചറിവെന്ന് നിങ്ങളൊരു ഏകതാനതയിലേക്ക്, ഒരു സിംഗിൾ ഫോക്കസിലേക്ക്, ഒരു നേർരേഖയിലൂടെ നിങ്ങൾ പോവുകയും ആ ഉൾ കഴിവുകളെ തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള
വളരെ വിശ്വവിജയം തന്നെ നേടിയെടുക്കാൻ പറ്റുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ള പലരുമെന്ന് തിരിച്ചറിയുക. ആ കൂട്ടത്തിൽ നിങ്ങളും ഞാനും ഒക്കെ ഉണ്ട്. നാം നമ്മുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. സിസ്റ്റോ ഡോഡ്രിഗസിന്റെ, ജീസസ് സിക്സ്റ്റോ ഡയസ് ഡോഡ്രിഗസിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. സെർച്ചിങ് ഫോർ ഷുഗർമാൻ, കഴിയുമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് മുഴുവൻ കാണാൻ ശ്രമിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൻ്റെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രിപ്ഷൻ ബട്ടണുകളെല്ലാം നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ചാനലിന് പോപ്പുലാരിറ്റിക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കും, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം നേരുന്നു. താങ്ക് യു സോ മച്ച്.